Welcome back to another video of Commerce Companion. In this video, we will discuss Goods and Service Tax in the subject. Introduction to Goods and Service Tax in the portion. That is the first part video. Subscribe to the channel. എന്നാൽ മാത്രമാണ് ഞാൻ രണ്ട് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീനിങ് ഓഫ് ജി എസ് ടി, ഹിസ്റ്ററി ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ, ടാക്സ് കാസ്കേഡിംഗ്, ടാക്സ് പിരമിഡിങ്, വാല്യൂ അഡീഷൻ, സെറ്റ് ഓഫ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ടു ദി ഗവൺമെൻറ്, കോമ്പോണൻസ് ഓഫ് ജി എസ് ടി, മേജർ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോർമിക്ലേച്ചർ, അതിൻ്റെ മറ്റൊരു പേരാണ് എച്ച് എസ് എൻ കോഡ് ആൻഡ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. ദെൻ നമ്മൾ നോക്കുന്നതാണ് ടാക്സസ് മെർജ്ഡ് ഇൻ ടു ജി എസ് ടി, ഗുഡ്സ് ഔട്ട്സൈഡ് ജി എസ് ടി, റവന്യൂ ന്യൂട്രൽ റേറ്റ് അഥവാ ആർ എൻ ആർ, റേറ്റ്സ് ഓഫ് ജി എസ് ടി, കോമ്പൻസേഷൻ സെസ്, സീറോ റേറ്റഡ് സപ്ലൈസ് ആൻഡ് എക്സെംപ്റ്റ് സപ്ലൈസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് അഥവാ ജി എസ് ടി എൻ, റോൾ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, മേജർ അഡ്വാൻറ്റേജസ് ഓഫ് ജി എസ് ടി സിസ്റ്റം, ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് ദി ജി എസ് ടി സിസ്റ്റം ആൻഡ് ജി എസ് ടി കൗൺസിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ജി എസ് ടി, അതിൻ്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ നിലവിലുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവരുടേതായ രീതിയിൽ ഇൻഡയറക്റ്റ് ടാക്സുകൾ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് എല്ലാത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വളരെ കോംപ്ലക്സ് ആയിരുന്നു ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജി എസ് ടിക്ക് മുമ്പ് വരെയുള്ള ടാക്സിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് ഒരൊറ്റ ടാക്സ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് ഈ ഒരു മോട്ടോയോടുകൂടി 2017 ജൂലൈ 1 ഇന്ത്യയിൽ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം ചേർത്ത് വിളിക്കുന്ന ആ ഒരു സിംഗിൾ നെയിമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ജി എസ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി ഇൻ ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ ജി എസ് ടി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചരിത്ര വഴികളുണ്ട് അതിന്. അതായത് ഒരുപാട് കാലത്തെ പരിശ്രമം കൊണ്ടാണ് ജി എസ് ടി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ 2000 ഇതിൻ്റെ ഒരു എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റർ വാജ്പേയിയുടെ സമയത്ത് അദ്ദേഹം ജി എസ് ടി ലോ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തെങ്കിലും 2004 ആയപ്പോഴത്തേനും ജി എസ് ടിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തു ഇത് ജി എസ് ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് ടാക്സ് സ്ട്രക്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് കൺക്ലൂഡ് ചെയ്യാണ് ആ ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി. ദെൻ 2006 ആയപ്പോഴത്തേനും ഫിനാൻസ് മിനിസ്റ്റർ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എംപവർ കമ്മിറ്റി ഉണ്ടാവുകയും ആ ഒരു എംപവർ കമ്മിറ്റി ഫൈനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു 2008 ആയപ്പോഴത്തേനും ഒരു ഡ്യുവൽ ജി എസ് ടി സിസ്റ്റമാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ളൊരു സജഷനിലേക്ക് എത്താണ്. അതായത് ഒരു സപ്പറേറ്റ് ലെവിയും രജിസ്ട്രേഷനും, ടാക്സുകൾ സപ്പറേറ്റ് ആയിട്ട് ലെവി ചെയ്യുക, സപ്പറേറ്റ് ആയിട്ട് മാറ്റണം, രജിസ്ട്രേഷനും സപ്പറേറ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു ഡ്യുവൽ ജി എസ് ടി സിസ്റ്റത്തിലേക്ക് ഫൈനലൈസ് ചെയ്യുകയാണ് ഒരു 2008 അതിൻ്റെ ഭാഗമായി 2011 ആയപ്പോഴത്തേനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ല് ജി എസ് ടിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പുതിയ ലോ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിലും അമെൻമെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ ഒരു 2011 നടക്കുന്നത്. ഈ ഒരു ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2014 ഒന്നുകൂടെ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെൻറ്റിൽ ഈ ഒരു ജി എസ് ടി ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി.
എന്നാൽ ഈ ഒരു ജി എസ് ടി ബില്ല് 2015 ലോക്സഭയിൽ പാസ്സായിരുന്നു. പക്ഷേ രാജ്യസഭയിൽ അത് പാസ്സാകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും 2016 സമയമായപ്പോഴേക്കും ജി എസ് ടി എൻ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, അത് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിലവിൽ വന്നു. ഇപ്പോൾ ഈ ഒരു ജി എസ് ടി എൻ എന്താന്ന് നമ്മൾ ഇനി വരുന്ന മറ്റു ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജി എസ് ടി എൻ ആക്റ്റീവ് ആവുന്നത് ആ ഒരു സമയത്താണ്. ദെൻ 2017 ആയപ്പോഴത്തേനും ഈ ഒരു ജി എസ് ടി ബില്ല് ബോത്ത് ഹൗസസിലും പാസ്സായി. അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ഈ ഒരു ജി എസ് ടി ബില്ല് പാസ്സാവുകയും ജി എസ് ടി ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അത് ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1 July 2017 ഇതിനോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒരു ബില്ല് പാസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റോട് കൂടിയിട്ടാണ്. 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റോട് കൂടിയാണ് ഈ ഒരു ജി എസ് ടി ബില്ല് പാസ്സാകുന്നത്. ഈ ഒരു ജി എസ് ടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആക്റ്റുകളും അതിനോടൊപ്പം തന്നെ പാസ് ചെയ്യപ്പെട്ടു. അതായത് ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, ദ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട്, ദി കോമ്പൻസേഷൻ ആക്ട്, ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റൂൾസ്, ദ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റൂൾസ്, ഇങ്ങനെയുള്ള ആക്റ്റുകളെല്ലാം ഈ ഒരു ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാസ്സാക്കപ്പെട്ടു. ഇനി നമ്മൾ നോക്കുന്ന ഒരു ടേമാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നമുക്കറിയാം ഒരു മൾട്ടിപ്പിൾ ടാക്സ് സിസ്റ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഓരോ സ്റ്റേറ്റിനും അവരുടേതായുള്ള ടാക്സ്, അങ്ങനെയൊരു രീതിയിലാണ് ഇന്ത്യയിലെ ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷന് മുമ്പ് ടാക്സ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയലിന് നമ്മൾ ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോഴത്തേനും പിന്നെയും നമ്മൾ ടാക്സ് പിന്നെയും ചാർജ് ചെയ്യണം. അപ്പോൾ ഒരു ടാക്സ് എഗെയിൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ടാക്സിന് മുകളിൽ പിന്നെയും നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് അതൊരു ബേർഡൻ ആണ്. അങ്ങനെ ആ ഒരു കസ്റ്റമർ ടാക്സിന് മുകളിൽ പിന്നെയും ടാക്സ് പേ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ സെയിൽസ് ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ് ടാക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനകത്തായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനകത്ത് എക്സൈസ് ഡ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ടാക്സ് ചാർജ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിലാണ് പിന്നെയും നമ്മൾ എന്ത് ടാക്സ്, ഈ ഒരു സെയിൽസ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാക്സ് ഓൾറെഡി ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് മുകളിൽ പിന്നെയും ടാക്സ് എഗെയിൻ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടേം തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റത്തിനെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടെലിവിഷൻ ഒരാൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു ടെലിവിഷൻ്റെ ടാക്സ് കോമ്പോണൻറ്റ് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് എളുപ്പമല്ല. കാരണം ഒരുപാട് ടാക്സസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന ആ ഒരു പ്രൈസിന്മേലാണ് അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എത്രയാണ് അതിൽ വരുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ്, ടാക്സ് കോമ്പോണൻ്റ് എത്രയാണ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ടാക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കോസ്റ്റിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ നമ്മളുടെ ആ ഒരു ടാക്സ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കോമ്പോണൻ്റായിട്ട് തന്നെ മാറുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ടാക്സ് പിരമിഡിംഗ് എന്ന് പറയുക. വാല്യൂ അഡീഷൻ എന്താണെന്നാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ടാക്സ് പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ടാക്സിൻ്റെ ബേസിൽ നമ്മൾ പറയുമ്പോൾ വാല്യൂ അഡീഷനെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകളോടൊപ്പം പ്രോഫിറ്റ് കൂട്ടുന്ന ആ ഒരു പ്രോസസ്സാണ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. മറ്റൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് പർച്ചേസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജി എസ് ടി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആഡഡ് ടാക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജി എസ് ടിയുടെ കീഴിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എത്ര ജി എസ് ടി നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പേയബിൾ ആയിട്ടുണ്ട്, ആ ഒരു ജി എസ് ടി പേയബിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുക. നമ്മളുടെ ആ ഒരു ഔട്ട്പുട്ടിനകത്ത് വന്നിട്ടുള്ള ടാക്സ്, അതായത് സെയിൽസിൻ്റെ സമയത്തുള്ള ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള ആ ഒരു ടാക്സ്, അതായത് ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും
നമ്മളെന്ത് കുറയ്ക്കണം? നമ്മൾ ഇൻപുട്ട് ടാക്സ് കുറയ്ക്കണം. അതായത് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചപ്പോഴും നമ്മൾ എന്ത് പേ ചെയ്തിട്ടുണ്ടാകും? ആ ഒരു മാനുഫാക്ചറർ ടാക്സ് പേ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് വന്നിട്ടുള്ള ആ ഒരു ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. ഈ ഒരു ഇൻപുട്ട് ടാക്സ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ മാത്രമാണ് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പേയബിൾ ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ജി എസ് ടി പേയബിൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജി എസ് ടി പേയബിൾ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് സെറ്റ് ഓഫ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ജി എസ് ടിയുടെ കീഴിൽ നമ്മൾ പറഞ്ഞു വാല്യൂ ആഡഡ് ടാക്സ് ആണ് ജി എസ് ടി. അതുകൊണ്ട് തന്നെ ജി എസ് ടി എപ്പോഴും പേയബിൾ ആയിട്ടുള്ളത് എന്ത് മാത്രമാണ്? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമാണ് പേയബിൾ ആയിട്ടുള്ളത് ജി എസ് ടിയുടെ കീഴിൽ. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സെറ്റ് ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജി എസ് ടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു സപ്ലയർ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽ പെർച്ചേസ് ചെയ്യുന്ന വ്യക്തി, നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്ട് ടാക്സ് പേ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം പേ ചെയ്യുന്ന ആ ഒരു ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അദ്ദേഹം ക്രെഡിറ്റ് ആയിട്ട് കാണിക്കുന്നു. ഈ ഒരു ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എതിൽ നിന്നാണ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ലയബിലിറ്റിയിൽ നിന്ന്, അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനലി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഈ ഒരു നേരത്തെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി രജിസ്റ്റേർഡ് സപ്ലയറെ സംബന്ധിച്ച് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ആ ഒരു ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ സെറ്റ് ഓഫ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഇനി നമ്മൾ നോക്കുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ടു ദി ഗവൺമെൻറ്. എപ്പോഴാണ് ജി എസ് ടിയുടെ ആ ഒരു ടാക്സ് പേയ്മെൻറ്റ് വരുന്നതെന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് പല പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോ സ്റ്റേജുകളിലും ടാക്സ് എന്ന് പറയുന്ന ആ ഒരു കോമ്പോണൻ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ജി എസ് ടിയുടെ കേസിൽ വാല്യൂ ആഡഡ് ടാക്സസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ച് കിട്ടുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരിക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ അദ്ദേഹം ഹോൾസെയിലറിലേക്ക് സെല്ല് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഹോൾസെയിലറിൽ നിന്നും എമൗണ്ട്, അതായത് ടാക്സിൻ്റെ എമൗണ്ട് അഥവാ ജി എസ് ടി ഹോൾസെയിലറിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയും ആ ഒരു മാനുഫാക്ചറർ കളക്ട് ചെയ്യുകയും ആ ഒരു സെയിം എമൗണ്ടിനെ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിലേക്ക് ഫുള്ളായിട്ട് ടാക്സ് പേ ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ഈയൊരു ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും, അതായത് ഹോൾസെയിലറിൽ നിന്ന് മാനുഫാക്ചർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ടാക്സ് എമൗണ്ടിൽ നിന്നും റോ മെറ്റീരിയലിന് വേണ്ടി അദ്ദേഹം ഓൾറെഡി പേ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ആ ഒരു ഇൻപുട്ട് ടാക്സിനെ ഈ ഒരു ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറച്ച് കിട്ടുന്ന ആ ഒരു തുക മാത്രമായിരിക്കും ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് ഈ ഒരു മാനുഫാക്ചറർ പേ ചെയ്യുക. ജി എസ് ടിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതാണ് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കോമ്പോണൻ്റ് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടൈപ്പ് ട്രേഡാണ് നടക്കുക. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ് നടക്കും, അതുപോലെ ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡ് നടക്കും. ഇൻ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രേഡാണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന് ഉള്ളിൽ തന്നെ നടക്കുന്ന ടൈപ്പ് ഓഫ് ട്രേഡുകളാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോമ്പോണൻറ്റുകളും പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രേഡാണ് നടക്കുന്നത്, അതായത് ഒരു സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെയാണ് ട്രേഡ് നടക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷനും അതുപോലെ സപ്ലൈ ചെയ്യുന്ന പ്ലേസും ആ ഒരു സ്റ്റേറ്റിന് ഉള്ളിൽ തന്നെയാണെങ്കിൽ അവിടെയാണ് ഈ ഒരു സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആപ്ലിക്കബിൾ ആകുക. അതിൽ സി ജി എസ് ടി എന്ന് പറയുന്നതാണ് സെൻട്രൽ ജി എസ് ടി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്കത് രണ്ടും പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 12% ആണ് നമ്മുടെ ടോട്ടൽ ജി എസ് ടി എന്ന് വെക്കാം. അപ്പം 12% ആണ് ടോട്ടൽ ജി എസ് ടി എങ്കിൽ ഇതിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഹാഫ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? സെൻറ്ററിലേക്ക് നമ്മൾ, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് ആ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ സെൻട്രലിലേക്ക് പോകുന്ന ആ ഒരു ഹാഫായിട്ടുള്ള വരുന്ന പെർസെൻറ്റേജ്
ആയിരിക്കും നമ്മുടെ സെൻട്രൽ ജി എസ് ടി അഥവാ സി ജി എസ് ടി എന്ന് പറയുന്നത്. ഇനി ബാക്കി നമ്മുടെ ടോട്ടൽ ജി എസ് ടിയുടെ ബാക്കി പകുതി ഉണ്ടല്ലോ, അത് നമ്മൾ ഓരോ ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നത് ആ സ്റ്റേറ്റിലേക്കാണ് ആ ഒരു ടാക്സിൻ്റെ പേയ്മെൻറ്റ് പോകുക. അപ്പോൾ അതാണ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റാണ് ടാക്സ് പേയ്മെൻറ്റിനെയാണ് നമ്മൾ എസ് ജി എസ് ടി അഥവാ സ്റ്റേറ്റ് ജി എസ് ടി എന്നൊക്കെ പറയുക. ഈ ഒരു ഇൻട്രാ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് യൂണിയൻ ടെറിറ്ററി ജി എസ് ടി എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനുമുള്ളതാണ്, ഓരോ സംസ്ഥാനങ്ങൾക്കുള്ളതാണ്. സ്റ്റേറ്റിന് പകരം എന്താകാം, ഒരു യൂണിയൻ ടെറിറ്ററി ആകാം. നമുക്കറിയാം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യൂണിയൻ ടെറിറ്ററീസ് നമുക്കുണ്ടല്ലേ. അപ്പോൾ യൂണിയൻ ടെറിറ്ററിയുടെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് ആണ് യു ടി ജി എസ് ടി അഥവാ യൂണിയൻ ടെറിറ്ററി ജി എസ് ടി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ജി എസ് ടി അതായത് എസ് ജി എസ് ടി ആണ് സാധാരണ സ്റ്റേറ്റുകളുടെ ഉള്ളിൽ തന്നെ നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ യൂണിയൻ ടെറിറ്ററിയിൽ അതിൻ്റെ പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരെന്തായിട്ട് മാറാണ്, യു ടി ജി എസ് ടി എന്ന് മാറാണ്. അതായത് ഒരു ട്രേഡ് നടക്കുന്നത് ആ ഒരു യൂണിയൻ ടെറിറ്ററിയുടെ ഉള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് ടിയെ ഡിവൈഡ് ചെയ്യുന്നു സി ജി എസ് ടി എന്നും യു ടി ജി എസ് ടി എന്നും ഡിവൈഡ് ചെയ്യുന്നു. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ യൂണിയൻ ടെറിറ്ററി ആയതുകൊണ്ട് സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂണിയൻ ടെറിറ്ററി ജി എസ് ടി അഥവാ യു ടി ജി എസ് ടി എന്ന് പറയുന്നു എന്ന് മാത്രം. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കോമ്പോണൻ്റ് ആണ് ഐ ജി എസ് ടി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ കാര്യത്തിലാണ്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ, വേറെ വേറെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു ടാക്സിനെ നമ്മൾ ഫുള്ളി നമ്മൾ എങ്ങോട്ടേക്കാണ് പേ ചെയ്യുക, ഐ ജി എസ് ടി എന്ന് പറയുന്ന പേരിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പേ ചെയ്യുക. അതായത് ഇത്രയും ഓർത്താൽ മതി, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ സമയത്ത് രണ്ട് സംസ്ഥാനങ്ങൾ പരസ്പരം, ഒരു സംസ്ഥാനത്തിനുള്ളിലല്ല പകരം രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെയുള്ള ടാക്സിനെ നമ്മൾ ഐ ജി എസ് ടി എന്ന് വിളിക്കുന്നു. ഈ ഒരു ഐ ജി എസ് ടി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ള ടാക്സ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു കോമ്പോണൻ്റ് ആണ് ഐ ജി എസ് ടി ഓൺ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് മറ്റ് കൺട്രികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ജി എസ് ടിയുടെ കീഴിൽ ഈ ഒരു ഇമ്പോർട്ടിനെ, മറ്റ് കൺട്രികളിൽ നിന്ന് നമ്മൾ നടത്തുന്ന ആ ഒരു ഇമ്പോർട്ടിനെയും ഒരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെയും ഈ ഒരു ഇമ്പോർട്ടിൻ്റെ സമയത്ത് ഐ ജി എസ് ടി ആണ് ആപ്ലിക്കബിൾ ആകുക. അതായത് ഇപ്പോൾ ആ ഒരു പുറത്തുനിന്ന് പ്രൊഡക്റ്റ് കൊണ്ടുവന്ന സമയത്ത് അവരുടെ ഒരു ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആകും, ആ ഒരു ടാക്സ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പം അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം നമ്മൾ എന്തുകൂടെ പേ ചെയ്യേണ്ടതായിട്ട് വരും, ഈ ഒരു ഐ ജി എസ് ടി കൂടെ ഇമ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും മാത്രം ഓർക്കാനുള്ള ഇമ്പോർട്ടിനെ നമ്മൾ എന്തായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ജി എസ് ടി എന്ന് പറയുന്നത് ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കസ്റ്റമർ എവിടെയാണോ, അതിൽ ക്ലയൻറ്റ് എവിടെയാണോ, എവിടേക്കാണ് നമ്മൾ ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നത്, ആ ഒരു സപ്ലൈ ചെയ്യുന്ന ഏതാണോ ആ ഒരു പ്ലേസ്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ടാക്സിൻ്റെ പേയ്മെൻറ്റും വരിക. ഇപ്പം നമ്മൾ ഏത് സംസ്ഥാനത്തിലേക്കാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ആ ഒരു സംസ്ഥാനത്തിലേക്കായിരിക്കും നമ്മുടെ ടാക്സ് പേയ്മെൻറ്റും പോകുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജി എസ് ടിനെ ഒരു കൺസംഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്ന ഫീച്ചറിൽ പറയാം. നെക്സ്റ്റ് ഫീച്ചറാണ് മെത്തേഡ് ഓഫ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സസ് എന്ന് പറയുന്നത്. ജി എസ് ടിയുടെ കീഴിലേക്ക് വന്നപ്പോഴത്തേനും ഈ ഒരു ടാക്സിൻ്റെ കളക്ഷനും അതുപോലെ ടാക്സിൻ്റെ പേയ്മെൻറ്റിനും എല്ലാം വളരെയധികം വ്യത്യാസം വന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഐ ടിയുടെ വളർച്ചയാണ്. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ ടാക്സ് കളക്ഷനും അഡ്മിനിസ്ട്രേഷനും എല്ലാം അതുപോലെ ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഷെയറിങ്ങും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഒന്ന് സുതാര്യം അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയി മാത്രമല്ല ഇറർ ഫ്രീ ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് കൺകറൻറ്റ് ജൂറിഡിസ്ഡിക്ഷൻ ബൈ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. നമുക്കറിയാം
ഈയൊരു ജി എസ് ടി എന്ന് പറയുന്നത് രണ്ട് പേർക്കും അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെങ്കിൽ അവിടെ ആ ഒരു ടാക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്ട് ഈക്വലായിട്ട് സെൻറ്ററിലേക്കും സ്റ്റേറ്റിലേക്കും ബൈഫർക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കൺകറൻറ്റ് ജൂറിഡിസ്ട്രിക്ഷൻ സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും നടക്കുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇൻ്റർ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിലും മറ്റു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഈ ഒരു ജി എസ് ടിയുടെ കീഴിൽ ആപ്ലിക്കബിൾ ആകുന്നത് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി അഥവാ ഐ ജി എസ് ടി ആണ്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് കോമ്പൻസേഷൻ ഫോർ 5 ഇയേഴ്സ് എന്ന് പറയുന്നത്. ജി എസ് ടി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പം മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾ വേറെ സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ അത് ആ ഒരു സെയിം സ്റ്റേറ്റിലല്ല നമ്മളുടെ ഈ ഒരു മാനുഫാക്ചറിങ് സ്റ്റേറ്റ് ഒരു സ്ഥലത്തും അതുപോലെ തന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ അപ്പോൾ ആ ഒരു സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിലുള്ള ആ ഒരു സ്റ്റേറ്റിന് മാത്രമാണ് ടാക്സ് പേയ്മെൻറ്റ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മാനുഫാക്ചറിങ് സ്റ്റേറ്റിന് അവിടെ ആ ഒരു ടാക്സ് പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ആ ഒരു ഗവൺമെൻറ്റിനെ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ഇയറിലേക്ക് നമ്മൾ ആ ഒരു കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ നമ്മുടെ ജി എസ് ടിയിൽ നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് എക്സ്പോർട്ട് ആൻഡ് സപ്ലൈസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആർ 0 rated എന്നുള്ളത്. അതായത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഇന്ത്യയിൽ നിൽക്കുന്ന എക്സ്പോർട്ടുകളും അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്കുള്ള സപ്ലൈസും എല്ലാം 0 rated ആണ്. അതായത് ആ ഒരു സമയത്ത് ആ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കും അതുപോലെ ഈ ഒരു എക്സ്പോർട്ടിൻ്റെ ഒന്നും കാര്യത്തിൽ ടാക്സ് പേയ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട കാര്യമില്ല. അതേ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ജി എസ് ടിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ഏതാ ഒരു റോ മെറ്റീരിയൽ പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റോ മെറ്റീരിയലിന് വരുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് പോലെ വെക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് ടാക്സിൻ്റെ പേയ്മെൻറ്റ് വരുന്നുമില്ല, നമ്മുടെ ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്ടിനും ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്കുള്ള സപ്ലൈയൊക്കെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് റിട്ടേൺ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. നമ്മൾ ആ ഒരു ലെവി ടാക്സിൻ്റെ ലെവിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോടുകൂടെ നമ്മുടെ ആ ഒരു ജി എസ് ടിയെ സംബന്ധിച്ചിട്ടുള്ള റിട്ടേണിൻ്റെ ഫയലിങ്ങും അതുപോലെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നതെല്ലാം ഫുള്ളി ഒരു ഇലക്ട്രോണിക് മോഡിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഫീച്ചർ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് സെറ്റിൽമെൻ്റ് ഉണ്ട് അക്കൗണ്ടുകളെ. നമ്മൾ സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും അക്കൗണ്ടുകളെ സെറ്റ് ഓഫ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ജി എസ് ടിയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ആ ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന വ്യക്തിക്ക് അതായത് ആ രജിസ്റ്റേർഡ് പേഴ്സണിന് എത്ര ടാക്സ് പേയബിൾ ആയിട്ടുണ്ടെന്നുള്ളത് ആ ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും ഈ ഒരു ജി എസ് ടി ലോയുടെ കീഴിൽ. ദെൻ ടെക്നോളജിയുടെ ഒരു വൈഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ജി എസ് ടിയിലുണ്ട്. അതാണ് നമ്മുടെ ജി എസ് ടി എൻ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത്. അതിലൂടെ ടാക്സ് കളക്ഷനൊക്കെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ജി എസ് ടി കൗൺസിലും നമ്മുടെ ജി എസ് ടിയുടെ മറ്റൊരു ഫീച്ചറാണ്. ഇതൊക്കെ എന്താ നമ്മുടെ ജി എസ് ടി കൗൺസിലും അതുപോലെ ജി എസ് ടി എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എച്ച് എസ് എൻ കോഡ് അല്ലെങ്കിൽ ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ എന്നൊക്കെ പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക പ്രൊഡക്റ്റിൻ്റെ നെയിമുകളിൽ. ഓരോ പ്രൊഡക്റ്റിനെയും യുനീക്കായിട്ട് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ യുനീക്ക് നമ്പേഴ്സ് വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എച്ച് എസ് എൻ കോഡ് എന്നിവിടെ വിളിക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളും താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു കോഡ് സെറ്റ് ചെയ്യുകയാണ്. ആ ഒരു കോഡിൻ്റെ പേരില്ല, അതൊരു യുനീക്കായിട്ടുള്ള കോഡായിരിക്കും. ആ ഒരു കോഡിലായിരിക്കും ഓരോ പ്രൊഡക്റ്റുകളും അറിയപ്പെടുക. ജി എസ് ടി ബില്ല് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ജി എസ് ടി എൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്
റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഡ് ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് ജി എസ് ടിയുടെ റേറ്റ് നമ്മുടെ ഈ ഒരു ജി എസ് ടി എൻ അതായത് ജി എസ് ടി നെറ്റ്വർക്ക് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു കോഡാണ് സർവീസ് അക്കൗണ്ടിങ് കോഡ് അഥവാ എസ് എ സി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു കോഡിൻ്റെ കാര്യമാണ് എച്ച് എസ് എൻ എന്ന് പറഞ്ഞു. അതുപോലെ സർവീസുകളുടെ ടാക്സ് ലെവി ചെയ്യുന്നതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പ് സർവീസാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് എസ് എ സി എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ജി എസ് ടിയുടെ കീഴിൽ വരുന്ന ഏത് ടൈപ്പ് സർവീസാണ് എന്നുള്ളത് ഈ ഒരു കോഡിൻ്റെ സഹായത്തോടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനും കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ടാക്സസ് മെർജ്ഡ് ഇൻ ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ പറഞ്ഞു ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇൻഡയറക്റ്റ് ടാക്സുകൾ പണ്ട് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും കൂടി മെർജ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ജി എസ് ടി സിസ്റ്റം അഡോപ്റ്റ് ചെയ്ത ഒരു സിംഗിൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ടാക്സസിലാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജി എസ് ടി എന്ന് പറയുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സെൻറ്ററിൻ്റെ ഏതൊക്കെ ടാക്സുകളാണ് നമ്മുടെ ജി എസ് ടിയിലേക്ക് വന്നിട്ടുള്ളത്, ജി എസ് ടിയുമായിട്ട് മെർജ് ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ പേരുകളാണ് പറയുന്നത്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, അത് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ, ദെൻ അഡീഷണൽ ഡ്യൂട്ടീസ് എക്സൈസിൻ്റെ വരാണെങ്കിൽ അത് ഗുഡ്സ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഗുഡ്സും, ദെൻ അതുപോലെ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളുടെയൊക്കെ കാര്യത്തിലും, ദെൻ അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, ദെൻ അതുപോലെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, സർവീസ് ടാക്സ്, സെസസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെൻറ്ററിൻ്റെ കീഴിലുണ്ടായിട്ടുള്ളതിനെ ജി എസ് ടിയുടെ കീഴിലേക്ക് മെർജ് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ ഏതൊക്കെ ടാക്സുകളാണ് ജി എസ് ടിയിലേക്ക് മെർജ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, സ്റ്റേറ്റ് വാറ്റ്, ദെൻ സെൻട്രൽ സെയിൽസ് ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അതിൽ ലോക്കൽ ബോഡീസിൻ്റെ കീഴിൽ വരുന്നത് എക്സംഷനാണ്. ദെൻ അതുപോലെ ടാക്സസ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, ടാക്സസ് ഓൺ ലോട്ടറീസ്, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, സ്റ്റേറ്റ് സെസസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ടായിട്ടുള്ളത് ജി എസ് ടിയുമായിട്ട് മെർജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഗുഡ്സ് ഔട്ട്സൈഡ് ജി എസ് ടി എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ജി എസ് ടിയുടെ കീഴിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ചില പ്രൊഡക്റ്റുകൾ ഇപ്പോഴും ജി എസ് ടി റെജീമിന് പുറത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് മേജറായിട്ട് വരുന്നതാണ് ആൽക്കഹോൾ. ഹ്യൂമൺ കൺസംഷൻ, ഹ്യൂമണിനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആൽക്കഹോൾ ജി എസ് ടിയുടെ കീഴിൽ വരുന്നില്ല. ദെൻ അതുപോലെ തന്നെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയം പ്രൊഡക്റ്റുകളുണ്ട്, അതായത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസസ്, ഇതൊന്നും നമ്മുടെ ജി എസ് ടിയുടെ കീഴിൽ വരാത്ത പ്രൊഡക്റ്റുകളാണ്. റവന്യൂ ന്യൂട്രൽ റേറ്റ് അഥവാ R&R എന്താണെന്നാണ് നമ്മൾ നോക്കണേ. R&R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി റേറ്റുകൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. സോ ഈ ഒരു R&R കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജി എസ് ടിയെ സംബന്ധിച്ച് സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ടാക്സ് റവന്യൂവിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ചിട്ടുള്ളൊരു ടാക്സ് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് ഈ ഒരു സെൻറ്ററിലും സ്റ്റേറ്റിലും ഇത്രയും നാളുണ്ടായിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം അതിലെല്ലാം ഒരു നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്പോൾ ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടാക്സ് റവന്യൂടെ, സെൻറ്ററിൻ്റെയും സ്റ്റേറ്റുകളുടെയും ടാക്സ് റവന്യൂവിൽ ഒരു ന്യൂട്രൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ആ ഒരു റേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റവന്യൂ ന്യൂട്രൽ റേറ്റിൻ്റെ ഉദ്ദേശം. ജി എസ് ടിയുടെ റേറ്റുകളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള റേറ്റുകൾ 1/4/2020 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ പറയുന്നത് എക്സെംപ്റ്റഡ് സപ്ലൈ ആണ്, അതായത് ചില ഐറ്റംസ് ജി എസ് ടിയുടെ പ്രിവ്യൂയിൽ നിന്ന് എക്സെംപ്റ്റഡ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, ഫാം പ്രൊഡക്റ്റുകൾ, ലൈവ് ആനിമൽസ്, ലിവ് ചിക്കൻസ്, ലിവ് ഫിഷ്, എഗ്ഗ്, ഹണി, പൂജ ആർട്ടിക്കിൾസ്,
ഹിയറിങ് എയ്ഡ്സ്, സ്ലേറ്റ് പെൻസിൽസ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ ജി എസ് ടിയിൽ നിന്ന് എക്സെംപ്റ്റഡ് ആണ് അവിടെ. ഇപ്പോൾ ജി എസ് ടി ആപ്ലിക്കബിൾ അല്ല. ജി എസ് ടിയുടെ റേറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0.25% നിന്നാണ്. ഇപ്പോൾ 0.25% വരുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് നോക്കാം. ഡയമണ്ട്, അത് നോൺ ഇൻഡസ്ട്രിയൽ അൺവർക്ക്ഡ് ആയിട്ടുള്ള ഡയമണ്ടുകൾ, അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസ്, ഡയമണ്ടുകളല്ലാതെ വരുന്ന പ്രഷ്യസ് സ്റ്റോൺസ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അൺവർക്ക്ഡ് ആണെങ്കിൽ, വർക്ക് ചെയ്യാത്തതാണെങ്കിൽ, ദെൻ അതുപോലെ തന്നെ സിന്തറ്റിക്കും അതുപോലെ റീകൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്രഷ്യസ് അല്ലെങ്കിൽ സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അതും അൺവർക്ക്ഡ്, ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം 0.25% ജി എസ് ടി റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. 3% ടാക്സബിൾ റേറ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ബേസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, ആർട്ടിക്കിൾസ് ഓഫ് ജ്വല്ലറി, ഇമിറ്റേഷൻ ജ്വല്ലറി, കോയിൻ, വേസ്റ്റ്, അതുപോലെ തന്നെ സ്ക്രാപ്പ് ഓഫ് പ്രഷ്യസ് മെറ്റൽസ്, ഇതെല്ലാം 3% ടാക്സ് റേറ്റ് ആണ് വരിക. ടാക്സബിൾ റേറ്റ് 5% നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫിഷ് ഫ്രോസൺ അല്ലെങ്കിൽ ഡൈഡ്, അതുപോലെ ഫ്ലോസ്, മീൽസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരിക. ദെൻ അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രേപ്സ്, റേസൺസ്, നട്ട്സ്, സ്പൈസസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതെല്ലാം ഈ ഒരു 5% ടാക്സ് ബ്രാക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ 12% അണ്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് പൾപ്പ്, അതുപോലെ ഫ്രൂട്ട് ജ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ, മാർബിള്, ഗ്രാനൈറ്റ്, അതുപോലെ അതിൻ്റെയൊക്കെ ബ്ലോക്സാണ് ഉദ്ദേശിക്കുക. ദെൻ അതുപോലെ തന്നെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫിഷ്, അനിമൽ ഫാറ്റുകൾ, ഓയിൽസ്, പൗഡർ, ഇൻസ്റ്റൻറ്റ് ഫുഡ് മിക്സ്, ഇതെല്ലാം ഈ ഒരു 12% അണ്ടറിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 18%. 18%ലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് കുറേ നമ്മൾ മെജോറിറ്റി ഓഫ് ദ സപ്ലൈയും ഈ ഒരു 18% എന്നുള്ള ടാക്സ് റേറ്റിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 28% വരുന്ന ടാക്സ് റേറ്റുള്ള കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. സൺസ്ക്രീൻ, പാൻ മസാല, ഡിഷ് വാഷർ, അതുപോലെ തന്നെ പെയിൻറ്റ്, സിമെൻറ്റ്, വാക്യൂം ക്ലീനർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 28% ടാക്സ് റേറ്റിൻ്റെ അണ്ടറിലാണ് വരിക. ഇനി വരുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സും ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സും. അപ്പം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് 2% ആണ് അതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. അതിൽ എസ് ജി എസ് ടി 1%, അതുപോലെ സി ജി എസ് ടി 1%. ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 2% വരുന്നത്. ഈ ഒരു TDS ആപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ അണ്ടറിനകത്തുള്ള സപ്ലൈയുടെ ടോട്ടൽ വാല്യൂ, അതിൻ്റെ പേയ്മെൻറ്റ് 250,000 എബവ് വരാന്നുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പിയൻ്റ്, സപ്ലൈയുടെ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം? അവർ ഗവൺമെൻറ് ഏജൻസിയോ ലോക്കൽ അതോറിറ്റിയോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റോ ആയിട്ട് വരുമ്പോൾ എന്ത് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS. അത് 1% ആണ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഈ ഒരു കാര്യം, ഈ ഒരു TCS കളക്ട് ചെയ്യണം 1%. അതിൽ 1%, 0.5% CGST 0.5% SGST ആയിരിക്കും. മറ്റൊരു ടാക്സാണ് GST കീഴിൽ വരുന്നത്, കോമ്പോസിറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ, അതായത് 1.5 crore താഴെ, അതായത് അപ് ടു 1.5 crore വരെ ടേൺ ഓവർ ഉള്ള ഫേംസാണ് ഈ ഒരു കോമ്പോസിറ്റ് സ്കീമിൻ്റെ അണ്ടറിൽ വരിക. കോമ്പോസിറ്റ് ടാക്സ് റേറ്റ് യൂഷ്വലി 1% ആണ് പറയുന്നത്. 0.5% CGST 0.5% SGST ആണ് സാധാരണ രീതിയിൽ ഈ ഒരു കോമ്പോസിറ്റ് റേറ്റ് ആയിട്ട് പറയുക. എന്നാൽ ചില സമയത്ത് എന്താണ് 5% കോമ്പോസിറ്റ് റേറ്റ് വരാറുണ്ട്. അത് ഹോട്ടൽസിൻ്റെ റേറ്റിലാണ് നമ്മൾ കോമ്പോസിറ്റ് റേറ്റ് 5% വരിക. അപ്പോൾ ഹോട്ടൽസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴത്തേനും 2.5% CGST ബാക്കി വരുന്ന 2.5% SGST ആയിട്ടാണ് കോമ്പോസിറ്റ് ടാക്സിൽ ട്രീറ്റ് ചെയ്യുക. കേരളത്തിലെ മറ്റൊരു സെസ് കൂടെ ഈ ഒരു GST ഭാഗമായിട്ട് ആപ്ലിക്കബിൾ ആയിരുന്നത് കേരള ഫ്ലഡ് സെസ് ആണ്. അതായത് GST കൗൺസിൽ ഇതിനെ അലോ ചെയ്തിട്ടുണ്ട് കേരള നമ്മുടെ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. ദെൻ അത്
ഫസ്റ്റ് ഓഗസ്റ്റ് 2080 തുടങ്ങിയിട്ട് രണ്ട് വർഷത്തേക്കായിരുന്നു ആപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നത്. അക്കോർഡിംഗ്ലി ഈ ഒരു ഫ്ലഡ് സെസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1% ആയിരുന്നു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ ആപ്ലിക്കബിൾ ആയിരുന്നിട്ടുള്ളത്. ഈ ഒരു ഫ്ലഡ് സെസ് കുറച്ച് പ്രൊഡക്റ്റുകൾക്ക് 1%ലായിരുന്നില്ല, 0.25%ലായിരുന്നു. അതായത് ജി എസ് ടിയുടെ കീഴിൽ 3% ടാക്സ് റേറ്റ് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഗോൾഡ്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം. അപ്പം അതിനെല്ലാം ഈ ഒരു 1%ന് പകരം 0.25%ലാണ് ഈ ഒരു കേരളത്തിൽ നമ്മുടെ ഈ ഒരു ഫ്ലഡ് സെസ് ആ സമയത്ത് ആപ്ലിക്കബിൾ ആയിരുന്നിട്ടുള്ളത്. കോമ്പൻസേഷൻ സെസ്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ കോമ്പൻസേഷൻ സെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ജി എസ് ടിയുടെ ഫീച്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എവിടെയാണോ ഡെസ്റ്റിനേഷൻ വരുന്നത് അവിടെയാണ് ടാക്സ് പേയ്മെൻറ്റ് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ മാനുഫാക്ചറിങ് ഫേമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ജി എസ് ടിയുടെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള ടാക്സ് റേറ്റുകൾ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ലോസുകളെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് കോമ്പൻസേഷൻ സെസ്. ഈ ഒരു കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ കോമ്പൻസേഷൻ സെസ് ഈ ഒരു സപ്ലൈക്ക് പൊതുവെ പ്രൊവൈഡ് ചെയ്യുന്നത് ലക്ഷറി ആർട്ടിക്കിൾസിനും ഡീമെറിറ്റ് ഗുഡ്സിനുമാണ്. ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് കൺസ്യൂമേഴ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സച്ച് ആസ് പാൻ മസാല, ടുബാക്കോ, സ്മോക്കിംഗ് മിക്സ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അണ്ടറിലാണ്. അതുകൂടാതെ ലക്ഷറി കാറുകളെല്ലാം ഈ ഒരു കോമ്പൻസേഷൻ സെസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ റേറ്റ് പറയുന്നത് 1% തുടങ്ങി 290% വരെ വേരി ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നതാണ് സീറോ റേറ്റഡ് സപ്ലൈയും അതുപോലെ എക്സെംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അതിൽ ആദ്യത്തതെന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സീറോ റേറ്റഡ് സപ്ലൈ നമ്മുടെ ഈ ഒരു ജി എസ് ടിയുടെ കീഴിൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സ്പെഷ്യൽ എക്കണോമിക് സോൺസിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ രണ്ടിൻ്റെയും സപ്ലൈ സീറോ റേറ്റഡ് ആണ്. അതായത് റേറ്റ് ഒന്നും തന്നെ ഇല്ല, റേറ്റ് സീറോ ആയിരിക്കും. അതായത് അവിടെ ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല, കാരണം ടാക്സ് റേറ്റ് എന്താണ്? 0% ആയതുകൊണ്ട് തന്നെ. എന്നിരുന്നാൽ പോലും ഈ ഒരു സീറോ റേറ്റഡ് ഗുഡ്സിനോ അല്ലെങ്കിൽ സർവീസിനോ അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അതിൻ്റെ ഇൻപുട്ട് ടാക്സിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി എക്സെംപ്റ്റ് സപ്ലൈനെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇത് ജി എസ് ടിയുടെ കീഴിൽ വരാത്ത, ജി എസ് ടിയുടെ പ്രിവ്യൂയുടെ അണ്ടറിൽ വരാത്ത ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഈ ഒരു എക്സെംപ്റ്റ് സപ്ലൈയുടെ അണ്ടറിൽ വരിക. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ഇൻപുട്ട് ടാക്സും പേ ചെയ്യേണ്ടതായിട്ടില്ല. അതായത് ഇൻപുട്ട് ടാക്സിൻ്റെ ക്ലെയിം അവിടെ വരുന്നില്ല. ഐ ടി സി ക്രെഡിറ്റ് നമുക്കിവിടെ ഈ ഒരു എക്സെംപ്റ്റ് സപ്ലൈയുടെ കീഴിൽ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് അഥവാ ജി എസ് ടി എൻ. ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ടാക്സ് ഇവേഷനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും മില്യൺസ് ഓഫ് സപ്ലയേഴ്സും അതുപോലെ അതായത് സപ്ലയേഴ്സും ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറേഴ്സ് ആകാം, ട്രേഡേഴ്സ് ആകാം, സർവീസ് പ്രൊവൈഡേഴ്സ് ആകാം, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഫയലുകൾ അപ്ലോഡ് ചെയ്യുകയും അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുകയും പ്രിസ്ക്രൈബ്ഡ് ഡാറ്റാസിനെയൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഒരു ഹ്യൂജ് ഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇറേഴ്സൊക്കെ ഇത്തരത്തിലെ ഡാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ടാക്സ് ഇവേഷനും ഫ്രോഡുകളെല്ലാം മാക്സിമം കുറയ്ക്കുന്നതിനും ഡിലേ എല്ലാം ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഹ്യൂജ് നാഷണൽ ലെവലായിട്ടുള്ള നെറ്റ്വർക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് അഥവാ ജി എസ് ടി എൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു ജി എസ് ടി എൻ ഫോം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഈ ഒരു ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മാറ്റേഴ്സുകളെല്ലാം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കമ്പനി തന്നെയാണ്, ഇത് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി കമ്പനീസ് ആക്ട് ആണ്. അതായത് കമ്പനീസ് ആക്ട് 2030 സെക്ഷൻ 8 പ്രകാരം ഒരു കമ്പനിയായിട്ട് തന്നെയാണ് ഈ ഒരു ജി എസ് ടി എൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ ഒരുപാട് സർവീസുകൾ ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് എൻഡ് സർവീസ് ആക്ടിവിറ്റികളും ചെയ്യുന്നുണ്ട്, അതുപോലെ ബാക്ക് എൻഡ് സർവീസ് ആക്ടിവിറ്റികളും ഇവർ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ വരുന്നതാണ് രജിസ്ട്രേഷൻ, ടാക്സ് പേയ്മെൻറ്റ്,
റിട്ടേണിൻ്റെ സബ്മിഷൻ ഇതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഫ്രണ്ട് എൻഡ് സർവീസുകളായിട്ട് ജി എസ് ടി എൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ബാക്ക് എൻഡ് സർവീസുകളായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ജി എസ് ടി എൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലേ ഈ ഒരു നെറ്റ്വർക്കിന്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ജി എസ് ടി എൻ പല പല എൻറ്റിറ്റികളുടെ സഹായം തേടുന്നുണ്ട്. ഐ ടി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനികളുടെ എല്ലാം സഹായം തേടുന്നുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ജി എസ് ടി സുവിധ പ്രൊവൈഡേഴ്സ് എന്ന്. സോ ഇതുകൂടെ നമ്മൾ ഇതിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് റോൾ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അഥവാ സി ബി ഐ സി. ഈ ഒരു സി ബി ഐ സി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജി എസ് ടി ലോയുടെ കാര്യത്തിൽ. ജി എസ് ടി ലോസും അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സി ജി എസ് ടിയുടെയും ഐ ജി എസ് ടിയുടെയും എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ലോ ഇത്തരത്തിലുള്ളവയുടെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ എല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ്. മെയിൻലി ഓർക്കുക, ഇത് നമ്മുടെ ഈ ഒരു ടാക്സിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ ജി എസ് ടിനെ അതുപോലെയുള്ള ഇൻഡയറക്റ്റ് ടാക്സസുകളെ മാനേജ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് നമ്മുടെ സി ബി ഐ സി. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ജി എസ് ടി കൊണ്ടിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ്. ഈ ഒരു പുതിയതായിട്ട് ജി എസ് ടി എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മുടെ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അലൗഡ് ടു എവരി ഇൻ്റർമീഡിയറി എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇൻ്റർമീഡിയറീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഇൻ്റർമീഡിയറീസിലൂടെ പാസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തുന്ന ഓരോ സ്റ്റേജിലും എന്ത് അവൈലബിൾ ആയിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓരോ ഇൻ്റർമീഡിയറിക്കും സപ്ലൈ ചെയിനിലെ ഓരോ സ്റ്റേജിനകത്തും ഈ സപ്ലൈയുടെ എല്ലാ സ്റ്റേജുകളിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അലൗഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടാക്സസ്, ടാക്സ് കാസ്കേഡിങ് ടാക്സ് പിരമിഡിങ് ഇതെന്താ നമ്മൾ പറഞ്ഞതാണ്, ടാക്സിന് മുകളിൽ പിന്നെയും പിന്നെയും ചാർജ് ചെയ്യുന്ന രീതികളാണിതെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ടാക്സസും ടാക്സ് കാസ്കേഡിങ്ങും ടാക്സ് പിരമിഡിങ്ങും എല്ലാം ഈ ഒരു ജി എസ് ടി വഴി ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ സീറോ റേറ്റഡ് ആണ് ഈ ഒരു ജി എസ് ടിയുടെ കീഴിൽ വരുമ്പോൾ. ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നതിനും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ായിട്ട് ഇതൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കമ്പനികളെ. ദെൻ അതുപോലെ ഒരു സിംഗിൾ നാഷണൽ മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് വരാണ്. എല്ലായിടത്തും ഒരേ ടാക്സ് റേറ്റ് തന്നെയാണ്. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു കൺട്രിയുടെ പല പല ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നതെങ്കിലും ടാക്സ് റേറ്റ് എല്ലാവർക്കും സിമിലർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു സിംഗിൾ നാഷണൽ മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് പ്രൊഡക്റ്റുകളെ എത്തിച്ചേരുകയാണ്. എലിമിനേഷൻ ഓഫ് ചെക്ക് പോസ്റ്റ് ആണ് നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ടെക്നോളജി ബേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഇ വേ ബില്ലിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഗുഡ്സുകളുടെ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ഗുഡ്സ് പല രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുള്ള ചെക്ക് പോസ്റ്റുകളുണ്ടല്ലേ, സ്റ്റേറ്റ് ബോർഡേഴ്സ്, അത്തരത്തിലുള്ളവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹാസിൽ ഫ്രീ മൂവ്മെൻറ്റ് റോ മെറ്റീരിയൽസിനും ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾക്കും ഈ ഒരു ജി എസ് ടിയിലൂടെ സാധ്യമാകുന്നു. ആ ഒരു ചെക്ക് പോസ്റ്റുകളുടെ എലിമിനേഷനിലേക്ക് അത് നയിക്കുന്നു. ആ ഒരു അൺവാണ്ടഡ് ഡിലേയും ഒഴിവാക്കാം. നമ്മൾ പറഞ്ഞു ജി എസ് ടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ടെക്നോളജി ബേസ്ഡ് ആണ്, ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിട്ടേണും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫയൽ ചെയ്യേണ്ടത് ഒരു ഓൺലൈൻ സബ്മിഷനാണ്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇറേഴ്സും ടാക്സ് ഇവേഷനും ഫ്രോഡും എല്ലാം ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ ഒരു കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറുകയാണ് നമ്മുടെ സിസ്റ്റം, കുറച്ചുകൂടെ ട്രാൻസ്പെറൻറ്റും അക്യുറേറ്റുമായി മാറുകയാണ് ഈ ഒരു ജി എസ് ടിയിലൂടെ. നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് എലിവേറ്റഡ് ദ ഇന്ത്യൻ ടാക്സേഷൻ സിസ്റ്റം ടു ഇൻ്റർനാഷണൽ ലെവൽസ് എന്നുള്ളത്.
നമുക്കറിയാം ഇന്ത്യയിൽ മാത്രമല്ല ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന സിസ്റ്റം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പല രാജ്യങ്ങളിലും ഓൾറെഡി ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന ടാക്സേഷൻ സിസ്റ്റം തന്നെയാണ് ഉള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മളുടെ ഇന്ത്യയിൽ ഈ ഒരു ജി എസ് ടി സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം മാറുകയാണ്. ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിലുള്ളവർക്കും നമ്മുടെ രാജ്യത്ത് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടും അവ നമ്മുടെ ടാക്സേഷൻ സിസ്റ്റം ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ജെന്യുവിൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനും സാധിക്കും. മാത്രമല്ല ജെന്യുവിൻ ആയിട്ടുള്ള ബിസിനസ് ഫേമുകൾ ഈ ഒരു ജി എസ് ടിയുടെ കീഴിൽ വളരെ പ്രൊട്ടക്റ്റഡും ആയിരിക്കും. ഞാൻ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നോ പേഴ്സണൽ ഇൻ്റർഫിയറൻസ് ബൈ ദ ഓഫീസേഴ്സ്. നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് കുറച്ചൊരു ഡിജിറ്റലൈസ്ഡ് ആണ്, സിംപ്ലിഫൈഡ് ആണ് ഈ ഒരു ടാക്സ് പേയ്മെൻറ്റിൻ്റെയും ടാക്സ് റീഫണ്ട് റിട്ടേൺ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുടെയൊക്കെ കേസിൽ. കാരണം ഇവിടെ ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഒരു കോമൺ ആയിട്ടുള്ള ജി എസ് ടി എൻ പോർട്ടലിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം നടത്തുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ടാക്സ് ഒഫീഷ്യൽസ് ഒന്നും അധികം നോക്കേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഒരു കോമൺ ജി എസ് ടി എൻ പോർട്ടൽ അതിനുള്ളത് കൊണ്ട് തന്നെ അതിലൂടെ അത് മാനേജ് ചെയ്യപ്പെട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഓഫീസേഴ്സിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത് അവരുടെ ടാക്സ് എക്സെംഷൻ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ബേസിക് ആയിട്ട് വരുന്ന ഒരു എസെൻഷ്യൽ ഐറ്റംസ് ഉണ്ട്, അപ്പം അതിനെല്ലാം ഒരു ടാക്സ് എക്സെംഷൻ ജി എസ് ടിയുടെ കീഴിൽ വരാണ്. ഈ ഒരു അഗ്രികൾച്ചർ കമ്മോഡിറ്റികളൊക്കെ എന്താണ്, ഒന്നില്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ലോവർ ടാക്സ് റേറ്റ് ആണ് വരിക. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബേസിക് ഐറ്റംസിനെല്ലാം ഒരു ടാക്സ് എക്സെംഷൻ ലഭിക്കുന്നു എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് എലിമിനേഷൻ ഓഫ് ബ്ലാക്ക് മണി എന്നുള്ളത്. ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നും തന്നെയല്ല, ഒരു അൺടാക്സ്ഡ് ആയിട്ടുള്ള ഇൻകത്തിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്നൊക്കെ പറയുന്നത്. ജി എസ് ടിയുടെ കീഴിലേക്ക് വരുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും ഡിജിറ്റലി റെക്കോർഡഡ് ആണ്, അതുപോലെ തന്നെ ഡിജിറ്റലി മോണിറ്ററും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു സുതാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ജി എസ് ടി സിസ്റ്റത്തിൻ്റെ കീഴിൽ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻഡയറക്റ്റ് ായിട്ട് ഇത്തരത്തിൽ ടാക്സ് ചെയ്യാത്ത രീതിയിലുള്ള മണി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒഴിവാക്കുന്നത് വഴിയായിട്ട് ബ്ലാക്ക് മണി എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു മോണിറ്ററി ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ഇതല്ലാതെ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മുടെ ജി എസ് ടിക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് അഡ്വാൻറ്റേജസ്. ഏതൊരു കാര്യത്തിനും ഡിസഡ്വാൻറ്റേജ് ഉള്ളതുപോലെ നമ്മുടെ ജി എസ് ടിക്കും അഡ്വാൻറ്റേജ് മാത്രമല്ല, അതിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മൾ ജി എസ് ടിയിലെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന കുറച്ച് ആർഗ്യുമെൻറ്റുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. ലെസർ റോൾ ടു ഗവൺമെൻറ് എന്നുള്ളതാണ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ കുറവായിട്ടാണ് വരുന്നത്. ടാക്സ് റേറ്റുകൾ തീരുമാനിക്കുന്നതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ജി എസ് ടി കൗൺസിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും ഈ ഒരു റേറ്റ് തീരുമാനിക്കുന്നതിൽ ഒരു പരിധി വരെ ആ ഒരു ഒന്നിലും ഒരു റോള് ലഭിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ജി എസ് ടിക്ക് എതിരായിട്ടുള്ളൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് ഇവിടെ പറയും. നെക്സ്റ്റ് പറയുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ഫോർ സ്മോൾ ബിസിനസ്സസ്, അതായത് സ്മോൾ ബിസിനസ്സുകളെ സംബന്ധിച്ച് ഈ ഒരു ജി എസ് ടിയുടെ അഡോപ്ഷൻ വളരെ ഡിഫിക്കൾട്ട് ആണെന്നുള്ളതാണ്. നമുക്കറിയാം സ്മോൾ ഡീലേഴ്സ് എപ്പോഴും രജിസ്റ്റേർഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അവർ ചിലപ്പോൾ രജിസ്റ്റേർഡ് ആയിരിക്കില്ല, അൺരജിസ്റ്റേർഡ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്ന സ്മോൾ ഡീലേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് ജി എസ് ടിയിൽ ലഭിക്കുന്നില്ല. അപ്പം പകരം എന്താണ്, ഇതേ പ്രൊഡക്റ്റ് തന്നെ വേറെ വലിയൊരു മാനുഫാക്ചർ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ജി എസ് ടിയുടെ കീഴിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ മനസ്സിലാക്കേണ്ടത്, സ്മോൾ ഡീലേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല, പകരം ആ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സ്മോൾ ബിസിനസ്സുകളെ സംബന്ധിച്ച് അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് മാറും. നെക്സ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഈ ഒരു ജി എസ് ടി എന്ന് പറയുന്ന സിസ്റ്റം ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണെന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഡിജിറ്റൽ
ഡിജിറ്റൽ ടെക്നോളജീനെ ജി എസ് ടി ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഐ ടി റിലേറ്റഡ് ആപ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റേതായിട്ടുള്ള റിസ്കുകൾ ഇതിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പുതിയ ലോ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂസും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സെർവർ കംപ്ലയിൻ്റ് ആകാം, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതൊരു തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ടൈം റിക്വയർഡ് ടു ബിക്കം ഫെമിലർ. അതായത് നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ അവിടെ ഒരുപാട് എക്സ്പെൻസസ് ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പുതുതായിട്ട് വേണ്ടി വരും, കമ്പ്യൂട്ടേഴ്സ്, സ്റ്റാഫ്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ അവിടെ വരും. ഇതൊക്കെ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഡീലേഴ്സും മാനുഫാക്ചറേഴ്സും ഒക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും കസ്റ്റമേഴ്സും എന്തായിരിക്കും ഒരു പുതിയ സിസ്റ്റത്തിലൂടെ പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും അവരും ചിലപ്പോൾ അൺഹാപ്പി ആവാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അൺഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യത്തിനോട് നമ്മൾ അതിലേക്കൊന്ന് യൂസ്ഡ് ആവണമെങ്കിൽ കുറച്ച് ടൈം ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു ടൈം ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ശരിക്കുമുള്ള ബെനഫിറ്റ് ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ 28% ഒക്കെ ജി എസ് ടി റേറ്റ് കാണുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും റേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കണമല്ലോ എന്ന്. പക്ഷേ ഇതിന് പിന്നിലുള്ള ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മളൊരു 28% ജി എസ് ടിക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ടാക്സ് ആയിട്ട് അത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് ആണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം ആകെ ആ ഒരു ടാക്സ് റേറ്റ് മാത്രമാണ് വരുന്നത്. അതിൽ ഇൻപുട്ട് ടാക്സുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ടാക്സ് റേറ്റ് മാത്രമാണ് വരിക. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജിലും ടാക്സിനോട് ടാക്സ് ആഡ് ചെയ്തിട്ടായിരുന്നു അതിന് മുമ്പൊക്കെ ടാക്സ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ആളുകൾ ഈ ഒരു പുതിയ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ടാക്സ് കളക്ട് ചെയ്യാനെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾ അതിലേക്ക് ഫെമിലറായിട്ട് വരാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ലോയുടെയും റേറ്റിൻ്റെയും അതുപോലെ തന്നെ ജി എസ് ടി റിലേറ്റഡ് കാര്യങ്ങളിലെല്ലാം ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഒരു പുതുതായിട്ടൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ഫുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇട്ടുള്ളതായിരിക്കില്ല, അതിൽ എന്തെങ്കിലും അമെൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു ഫ്രീക്വൻറ്റ് ചേഞ്ചസ് അങ്ങനെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തായിരിക്കും ആളുകൾക്ക് അത് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യത്തെ സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുമെന്ന് നമ്മൾ അഡ്വാൻറ്റേജിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സപ്ലൈയുടെ ഓരോ സ്റ്റേജസിലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ലഭിക്കുന്നുണ്ട് എന്നുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞു. എന്നാൽ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ആളുകളുടെ കയ്യിലേക്ക്, അതായത് നമ്മുടെ ആ ഒരു പ്രൊവൈഡറുടെ ആ ഒരു സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ മാനുഫാക്ചറുടെ കയ്യിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഡിലേ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുപോലെ ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ റീഫണ്ടിനെല്ലാം ഡിലേ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ മാറുന്നതാണ്. ഇതൊക്കെയാണ് ജി എസ് ടിയുടെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ജി എസ് ടിക്ക് എതിരായിട്ട് പറയുന്ന കുറച്ച് ആർഗ്യുമെൻറ്റ്സുകൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടാക്സ് മാറ്റേഴ്സ് എല്ലാം മോണിറ്റർ ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിലിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ ചേരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജി എസ് ടി കൗൺസിലിനകത്ത് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ചെയർപേഴ്സണായിട്ട് വരിക യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ യൂണിയൻ മിനിസ്റ്റർ, റവന്യൂടെയും ഫിനാൻസിൻ്റെയും ചാർജുള്ള സ്റ്റേറ്റുകളുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഇതിലെ മെമ്പേഴ്സായിട്ട് വരുന്നു. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇതിനെ മെമ്പറായിട്ട് വരാമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് ഫിനാൻസുമായിട്ടോ ടാക്സേഷനുമായിട്ടോ റിലേറ്റ് ചെയ്യുന്ന മിനിസ്റ്റർ ആയിരിക്കും നമ്മുടെ മെമ്പറായിട്ട് വരെ ഓരോ സ്റ്റേറ്റിൻ്റെയും. ഇനി അദ്ദേഹത്തിന് അത് സാധ്യമല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യും, മറ്റ് ഏതെങ്കിലും മിനിസ്റ്റേഴ്സിനെ നോമിനേറ്റ് ചെയ്യും മെമ്പറായിട്ട് ഈ ഒരു ജി എസ് ടി കൗൺസിലിലേക്ക്. ജി എസ് ടി കൗൺസിലിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യൂണിയൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഈ ഒരു ജി എസ് ടി കൗൺസിൽ നൽകുന്നുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്, ഏതൊക്കെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളായിട്ടാണ് ഈ ഒരു റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം.
ഒരു ടാക്സസ് സെസ്സസ് സർചാർജസ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സും സർവീസുകളും ആ ഒരു ജി എസ് ടിയുടെ കീഴിൽ എക്സെംപ്റ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പറയുന്നു. ദെൻ ജി എസ് ടിയുടെ ലോസ്, അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് പേയ്മെൻ്റ് വരുന്നത്, അതിൻ്റെ ഒരു പ്രിൻസിപ്പൾസ് ഓഫ് ലെവി, അതുപോലെ ജി എസ് ടി എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് ഇൻഡസ്ട്രി ട്രേഡിൻ്റെ കാര്യത്തിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ജി എസ് ടി കൗൺസിലാണ് തീരുമാനിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ജി എസ് ടിയുടെ കീഴിൽ വരുന്ന ത്രസ് ഹോൾഡ് ലിമിറ്റ് ഉണ്ട്, ഇത്ര ടേൺ ഓവറിന് ഉള്ളിൽ വന്നില്ലെങ്കിൽ അത് ആപ്ലിക്കബിൾ ആകും ആപ്ലിക്കബിൾ ആവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ഒരു ജി എസ് ടി കൗൺസിലാണ്. അതുപോലെ തന്നെ ജി എസ് ടിയുടെ കീഴിൽ വരുന്ന ഗുഡ്സിൻ്റെയും സർവീസുകളുടെയും ടാക്സ് റേറ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ഒരു ജി എസ് ടി കൗൺസിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടിയാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ കോറത്തിനെയും ഡിസിഷൻസൊക്കെ എങ്ങനെ എടുക്കുന്നതിനൊക്കെ പറ്റിയ സംസാരിക്കുക. ഇപ്പോൾ കോറെന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം ഇത്ര ആളുകളെങ്കിലും ആ ഒരു മീറ്റിംഗിൽ വേണം എന്നുള്ളതാണല്ലേ. ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ കോറെന്ന് പറയുന്നത് ടോട്ടൽ നമ്പറിൻ്റെ ഹാഫ് 1.5% എങ്കിലും ആളുകൾ മീറ്റിംഗിൽ പ്രസൻ്റ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ജി എസ് ടിയുടെ കീഴിൽ എന്തെങ്കിലും ഈ ഒരു ജി എസ് ടി കൗൺസിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു മീറ്റിങ്ങിൽ, അപ്പോൾ അതിന് വേണ്ട മെജോറിറ്റി എന്ന് പറയുന്നത് 3/4 ഒട്ടും കുറയാനായിട്ട് പാടില്ല, നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദി മെജോറിറ്റി നമുക്ക് വേണം. അപ്പോൾ അത് വെയ്റ്റഡ് വോട്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു 3/4 മെജോറിറ്റി വേണം എന്നുള്ളത് പറയുന്നത്. വോട്ടിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ വോട്ടിൻ്റെ 1/3% ഹോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ദെൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള 2/3 ആണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലേക്ക് എല്ലാവർക്കുമായിട്ട് വോട്ടിംഗ് റേറ്റ് ആയിട്ട് വരിക. ഇത്രയും മനസ്സിലാക്കിയിരിക്കുക, കോറം എന്ന് പറയുന്നത് 1/2 ആളുകളെങ്കിലും പ്രസൻ്റ് ആയിരിക്കുമ്പോഴാണ് ആ ഒരു മീറ്റിങ്ങിൽ. അതുപോലെ ഡിസിഷൻ എടുക്കുമ്പോൾ 3/4 മെജോറിറ്റിയും ആ ഒരു ഡിസിഷൻ്റെ മേലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് വോട്ടിങ്ങിലൂടെയാണ് ഡിസിഷൻ എടുക്കുക. വോട്ടിംഗ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.